സംസ്ഥാനത്ത് നാല് ദിവസമായി സ്വകാര്യ ബസ്സുകൾ നടത്തിവന്ന സമരം പിൻവലിച്ചു മുഖ്യമന്ത്രിയുമായും ഗതാഗത മന്ത്രിയുമായും ബസ്സുടമകൾ നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെയായിരുന്നു തീരുമാനം നിരക്ക് വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം പിൻവലിക്കുന്നതെന്ന് ബസ്സുടമ സംഘടനകൾ വ്യക്തമാക്കി മിനിമം ചാർജ് പന്ത്രണ്ട് രൂപയാക്കുക വിദ്യാർത്ഥികളുടെ നിരക്ക് ആറ് രൂപയാക്കുക കിലോമീറ്റർ നിരക്ക് ഒരു രൂപ പത്ത് പൈസയായി വർദ്ധിപ്പിക്കുക എന്നായിരുന്നു പ്രധാന ആവശ്യങ്ങൾ എന്നാൽ നിരക്ക് വർധന എന്ന് നിലവിൽ വരുമെന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല സമരം അതിജീവന പോരാട്ടമാണെന്നാണ് ഉടമകൾ പറയുന്നത് എന്നാൽ കോവിഡ് പ്രതിസന്ധിയിൽ സാമ്പത്തികമായി തകർന്ന സാധാരണക്കാരുടെ അതിജീവനം ബസ് നിരക്ക് വർധനവിലൂടെ കൂടുതൽ ക്ലേശകരമാകും സ്വകാര്യ ബസ്സുകൾക്കൊപ്പം കെ എസ് ആർ ടി സിയും നിരക്ക് വർദ്ധിപ്പിക്കുമെന്നതിനാൽ പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കുന്ന സാധാരണക്കാർക്കും ഉദ്യോഗസ്ഥർക്കും തങ്ങളുടെ വരുമാനത്തിൻ്റെ വലിയൊരു പങ്ക് യാത്രാ ചെലവിനായി മാറ്റിവെക്കേണ്ടി വരും ഇതേ സമയം ഇന്ധനവിലയും ക്രമാതീതമായി വർദ്ധിക്കുകയാണ് കഴിഞ്ഞ ആറ് ദിവസങ്ങൾക്കിടയിൽ അഞ്ചു തവണയാണ് പെട്രോൾ ഡീസൽ വില വർദ്ധിച്ചത് ഇത് സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കുന്നവർക്കും യാത്രാ ചെലവ് ദുസ്സഹമാക്കുകയാണ് പെട്രോൾ ഡീസൽ വില വർധനവ് അവശ്യ സാധനങ്ങളുടെ വില വർധനവിനും വഴിവെക്കുമെന്നത് ആശങ്കാജനകമാണ്